ഇപ്പോൾ മാമ്പഴക്കാലമാണല്ലോ. മാമ്പഴം കൊണ്ടുള്ള അടിപൊളി ഡിസേർട്ട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒരു പഴുത്ത മാങ്ങ തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ബൗളിലിട്ട് നന്നായി അരച്ചെടുക്കാം. മാങ്ങ അടിച്ചതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര, ഒരു അരക്കപ്പ് പാല് എന്നിവ ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. മാങ്കോ പൾപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് നമ്മളൊന്ന് ചാലിച്ചെടുക്കുകയാണ്. ഇത് നന്നായി യോജിപ്പിച്ചെടുക്കുക. തീ ഓഫാണ്, തീ ഓൺ ചെയ്തിട്ടില്ല. നമ്മളിത് നന്നായി ലയിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തീ ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി ചെറു തീയിൽ വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. തീ നന്നായിട്ട് ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചെങ്കിലും ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. തീ കുറച്ച് വെച്ച് നമുക്കിത് കുറുക്കിയെടുക്കാം. ഇപ്പോൾ പതുക്കെ ഇതൊന്ന് കുറുകാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് നമ്മുടെ മാംഗോ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായി യോജിപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ അല്പം ലെമൺ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് ചെറുതായൊരു ബബിൾസ് വന്നപ്പോൾ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി നമ്മൾ കട്ട പിടിക്കാതിരിക്കാനായി ഇളക്കി കൊടുക്കേണ്ടതാണ്. അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. മിക്സിയിലടിച്ചാലും മതി. ഞാനിപ്പോൾ ബീറ്റർ ഉപയോഗിച്ചാണ് അടിക്കുന്നത്. കേക്ക് പോലെ അത്രയും സ്റ്റിഫ് ആകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് വിപ്പായി തുടങ്ങി. കൂടുതൽ നമ്മൾ വിപ്പ് ആക്കുന്നില്ല. നമുക്കിതിനകത്തേക്ക് അത്രയും കട്ടി നമുക്ക് ആവശ്യമില്ല. ഒരു കപ്പ് കാക്കപ്പൂട്ട് അരക്കപ്പ് വരെ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. മാംഗോ പൾപ്പിൻ്റെ ചൂടാറിയിട്ടില്ല. അത് ചൂടാറാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം അത്രയും നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ പൾപ്പ് നന്നായി തണുത്ത് കഴിഞ്ഞു. ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് വെക്കുന്നത്, ഒഴിക്കുന്നത്. നമുക്കിത് കണ്ടെയ്നറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി വിപ്പിംഗ് ക്രീം പതുക്കെ നമുക്ക് ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഓവർ നൈറ്റ് വെച്ചാലും നല്ലതാണ്. അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം. നമ്മുടെ മാംഗോ പുഡിങ് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അല്പം മാങ്ങ പീസസും പുതിയനയിലും വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
തീർച്ചയായും നല്ല ടേസ്റ്റാണ്. ആ വിപ്പിംഗ് ക്രീമും മാങ്ങയുടെ പുളിപ്പും എല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. നമ്മുടെ മാംഗോ പുഡിങ് മറച്ചിട്ടിട്ട് നമുക്കൊന്ന് മുറിച്ച് വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പം ആ വിപ്പിംഗ് ക്രീം മെൽറ്റായിട്ട് ചുറ്റും കിടപ്പുണ്ട്, അതിൽ മുക്കി ഓരോ പീസ് കഴിക്കുമ്പോൾ തീർച്ചയായും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും NXTaste എന്ന നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.